السلام عليكم ورحمة الله وبركاته في الفصل الماضي فهمنا ودرسنا عن إبراهيم بن أدهم من كان إبراهيم بن أدهم كان إبراهيم بن أدهم ملكا في بلدة بلخا فأصبح زاهدا تقيا و، وكان وأصبح حادثا في ബുസ്താനി ബത്തർത്തൂസ് അല്ലെ ഇസ്കാരി ബല നമ്മൾ ഇബ്രാഹിബിന് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ബൽഹ എന്ന സ്ഥലത്തെ ഒരു രാജാവായിരുന്നു പിന്നീട് രാജ ജോബു എന്നാണ് രാജാവ് ആ ഇതിൽ നിന്ന് മാറി സാഹിദ് നല്ല വിരക്തിയുള്ള ജീവിത വിരക്തിയുള്ള ഒരാളായി മാറി അങ്ങനെ അദ്ദേഹം എന്താണ് ഒരു തോട്ടത്തിൽ ബത്തർത്തൂസ് തോട്ടത്തിൽ വാച്ച്മാനായി വന്നു അല്ലേ ഫറസ്ന അൽ മഷദ് അൽ അവൽ ഫിൽ മാറി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാം മറ്റേ മഷദ് പഠിച്ചു കഴിഞ്ഞു എന്താണ് അതിൽ എന്താണ് ആ ലേഡി വന്ന് ചോദിച്ചു അതഖഷാസിബക്ക സുദ് സുഖ് താങ്കൾ ഭയപ്പെടുന്നുണ്ടോ താങ്കളുടെ സയ്യിദ് ഓണർ താങ്കളെ വിചാരണ ചെയ്യും ഇതാ കഥായ എനിക്ക് മുറിച്ച് തന്നാൽ തുഫാഹ ഒരു എന്താണ് മുന്തിരിക്കുല എനിക്ക് പറിച്ചു തന്നാൽ താങ്കൾ വിചാരണ ചെയ്യുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അങ്ങനെ എന്താണ് ഇബ്രാഹിമിൻ അദ്ദേഹം എന്ത് പറഞ്ഞു നിങ്ങൾ വരൂ താൽ വരൂ നിങ്ങൾ ലേഡിയോട് പറയുമ്പോൾ എന്ന് പറയണം بكرة رابل أن اعتقا نعن لك بعد الاستعذان هذا الاستعذان عن ماذا جوجت permission جوجت استعذان permission هذا هذا أنا إبراهيم يريد أن يستعذن صاحبه لأن لأن يقطع يقطع التفاحة وأنقود عنب لا نمرة إبراهيم അയാൾക്ക് ആ ലേഡിക്ക് അത് കൊടുക്കുവാൻ വേണ്ടി അനുമതി ചോദിക്കുകയാണ് അല്ലേ അപ്പോ അൽമർ ആ അൽമർ ആ പറഞ്ഞു ഖദൻ നാളെയോ ഏ ടുമോറോ ലവ് അസ്ത ലവ് വസ്തയോ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ അൽ ഇൻതിലാർ വെയിറ്റ് ചെയ്യുവാൻ കഴിയുമായിരുന്നെങ്കിൽ ഇലൽഹദ് ഇലൽഖദ് നാളെ വരെ നാളെ വരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഇൻതിലാർ വെയിറ്റിംഗ് മതത്തു ലമാ ഇല്ലായിരുന്നു മതത്തു നീട്ടുമായിരുന്നു ഞാൻ നീട്ടുമായിരുന്നില്ല ലമാ മതത്തു ഞാൻ നീട്ടുമായിരുന്നില്ല യഥയ്യ എൻ്റെ കൈകൾ എൻ്റെ രണ്ട് കൈയും ഞാൻ നീട്ടുമായിരുന്നില്ല ബിസ് ആൽ ചോദിച്ചുകൊണ്ട് ബിസ് ആൽ ചോദിച്ചുകൊണ്ട് ഭിക്ഷയായിച്ചുകൊണ്ട് ഞാൻ കൈ നീട്ടുമായി എനിക്ക് നാളെ വരെ ഐറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുമായിരുന്നോ എന്ന് ആലി പറഞ്ഞു അതുഫാലി അതുഫാലി എൻ്റെ മക്കൾ തൂന യൗന ബഹളം ഉണ്ടാക്കുന്നു തദാഹ ബഹളമുണ്ടാക്കുകയാണ് മിനൽ ജു വിശപ്പ് കാരണം വിശപ്പ് കാരണം എൻ്റെ മക്കൾ യസീഹൂന യസീഹു സാഹമിനൽ അലം അതായത് വേദന കൊണ്ട് നിലവിളിക്കുന്നതിനാണ് തലാഹ എ തലാഹ എന്ന് പറയുന്നത് തലാഹ എ തലാഹ എ തലാഹവിന് അവർ നിലവിളിക്കുകയാണ് മെനൽജോ വിശപ്പുമായിരുന്നു ഇബ്രാഹീം അങ്ങനെ സ്റ്റേജ് ആണല്ലോ ഇബ്രാഹിം എഹൈബ് ഖലീലൻ എഹൈബ് എന്താണ് കാണാതാവുന്നു അല്ലെങ്കിൽ അപ്രത്യക്ഷനാവുന്നു ഖലീലൻ കുറച്ച് നേരത്തേക്ക് സ്റ്റേജിൽ നിന്ന് മാറുന്നു സുമൂസ് പിന്നീട് മടങ്ങി വരുന്നു ബിത്തുഫാഹ ആപ്പിളുമായിട്ട് കൊലയുമായിട്ട് അതായത് നമ്മുടെ എന്താണ് മുന്തിരിക്കുലോഹ എന്നിട്ട് അത് നൽകി ലിൽമർ ആ ലേഡിക്ക് നൽകി അപ്പോൾ അപ്പൊ താങ്ക് യു അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ തഹീബ് ഉൽമർ ആ അങ്ങനെ തഹീബ് കാണാതാവുന്നു അൽമർ അ ലേഡിയും സ്റ്റേജിൽ നിന്ന് മാറുന്നു അപ്പോൾ ഇത് ഒരു മസറഹയ്യയുടെ രീതിയാണ് എന്താണ് അതിലെല്ലാ വിവരണങ്ങളും സ്റ്റേജിൽ നടക്കുന്ന ഓരോ വിവരണങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഉണ്ടോ ഇബ്രാഹിം യഹൈബുഖലീലൻ ഇവിടെ തഹൈബുൽ മറ ഓക്കെ അപ്പോൾ ഇബ്രാഹിം യഹുൽ ഫിനഫ്സി മനസ്സിൽ പറയുന്നു അപ്പോൾ ഓരോ രംഗവും ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ള വിവരണവും കൂടി ഈ മസറഹയ്യയിൽ നമ്മൾ ചേർക്കണം ഒരു ഇതുപോലെ ഒരു മസർഹയ്യ എഴുതുവാൻ പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെയുള്ള വാചകങ്ങൾ കൂടി നമ്മൾ അതിൽ ചേർക്കണമെന്നാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇബ്രാഹീം യഹുൽ നഫ്സി മനസ്സിൽ പറഞ്ഞു തുഫാഹത്തുൻ തുഫാഹ ആപ്പിൾ വൌ ദ ഒരു എന്താണ് മുന്തിരി അല്ലി അതും അതുന്നു അതുന്നു ഐ തിങ്ക് ഞാൻ വിചാരിക്കുന്നു ബി അന്ന സമനഹ ഇറ്റ്സ് പ്രൈസ് അല്ലെങ്കിൽ ഇറ്റ്സ് കോസ്റ്റ് അതിൻ്റെ വില സമൻ വില ലാ യസീദ് ല വർദ്ധിക്കില്ല അന്തർഹം ഒരു ദിർഹമിനേക്കാൾ കൂടുതൽ വരില്ല അതായത് ഇത് രണ്ടും കൂടി ഒരു ദീർഹമിനധികം വരില്ല ഏഹ് ഫല്യഖ് ഫല്യഖ് കട്ട് ചെയ്യട്ടെ മുറാഖിബുൽ ബുസ്താൻ എന്താണ് ഈ തോട്ടക്കാരൻ തോട്ടക്കാരൻ അതായത് തോട്ടത്തിൻ്റെ നിരീക്ഷകൻ അല്ലേ വാച്ച് എന്താണ് മുറാഖിബ് അത് പരിശോധിക്കുന്ന ആള് കേട്ടോ മുറാക്കബ് തോട്ടം പരിശോധിക്കുന്ന ആള് കട്ട് ചെയ്തോട്ടെ മിൻ അജിരി എൻ്റെ കൂലിയിൽ നിന്ന് ദുർഹമൻ ദുർഹമൻ ഒരു ദുർഹമു വനിസ്വ പകുതിയും കട്ട് ചെയ്തോട്ടെ ഇത് ഞാൻ ഇവർക്ക് കൊടുക്കുകയാണെന്നുള്ള മനസ്സ് വന്നു അല്ലേ ഇബ്രാഹിമിന് അദ്ദേഹം ഇപ്പം അവരോട് ചോദിക്കാതെ തന്നെ എന്താണ് എൻ്റെ ഞാൻ കഴിച്ചതാണ് അന്ന ഹാദിഹി തു അക്കൽതു ഞാൻ തിന്നതാണ് അതിൻ്റെ തുകയായിട്ട് എൻ്റെ കൈ എൻ്റെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്തു കൊള്ളാൻ എന്താണ് മുറാഖ് ഉൽ ഉസ്താനോട് പറയാമെന്ന് കരുതി അവനെന്ത് ചെയ്തു ആ കുട്ടി അയാൾക്ക് അത്തുഫാഹിയും എടുത്തു കൊടുത്തു അല്ലേ അപ്പോൾ അസിതാർ അങ്ങനെ അത് കഴിഞ്ഞ് ആ രംഗം കഴിഞ്ഞപ്പോൾ കർട്ടൻ വീണു കർട്ടൻ വീണു വഹുനാഖ് ബാദു നഷ്ട ഇവിടെ കുറച്ച് പ്രവർത്തനങ്ങളുണ്ട് എന്താണ് നമുക്ക് കണ്ടെത്തി എഴുതാനാണ് മടങ്ങി ലേഡിഹ അവരുടെ ടു ടു ഹൗസ് അവളുടെ വീട്ടിലെ കുടില് അവളുടെ കുടിലേക്ക് മടങ്ങി വഫിയ അവളുടെ കയ്യിലുണ്ട് അൽ അൽഫവാ പഴങ്ങൾ എന്തുണ്ട് എന്താണ് റോട്ടി കഷ്ണം ഹോൾ നീട്ടി കുട്ടികൾക്ക് നീട്ടി അതിനുശേഷം ഹിവാർ ഉമ്മി വ ഔലാദിഹ ഈ ഉമ്മയും എന്താണ് കുട്ടികളും തമ്മിൽ ഇതുകൊണ്ട് ചെന്നപ്പോൾ ഉമ്മയും ഈ കുട്ടികളും തമ്മിലുള്ള ഹിവാർ നമ്മൾ എഴുതണം അപ്പോൾ ഹൈവാറിലെ കഥാപാത്രങ്ങൾ ആരെങ്കിലും ആയിരിക്കും അൽ ഉമ്മ വൽ ഔലാദ്സ് അല്ലെങ്കിൽ അൽവാലിദാ ഉലാദ് വല്ലാത്ത ഫാൽ എന്തു വേണമെങ്കിലും ചേർക്കാം അൽ ഉമ്മ വല്ലാ ഉലാദും ചേർക്കാം അല്ലെങ്കിൽ അൽവാലിദസ് അല്ലാത്ത ഫാൽ എന്തുവേണ ചേർക്കാം അല്ലേ അപ്പോ കുട്ടി ഇവർ ആദ്യം കണ്ടെങ്കിൽ തന്നെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടാവും അസ്സലാം വാലയ്ക്കും പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഉമ്മയും എന്ന് പറയും അല്ലെ എന്ത് ചോദിക്കും എന്താണ് അൽവാദത്ത് കുട്ടികൾക്ക് വിശന്നിരിക്കുമല്ലേ അപ്പോ എന്താണ് കുട്ടികൾ ഉടനെ ഹൽ വജത് ചോദിക്കുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടിയോ എന്ന് ചോദിക്കും തീർച്ചയായും ചോദിക്കും അല്ലേ അതിനുശേഷം എന്താണ് അപ്പം കുട്ടികൾ പറയും എന്താണ് ഉമ്മ പറയുമ്പത് എന്ന് പറയും ഓക്കെ അപ്പോൾ എന്ത് അപ്പോൾ എന്താണ് കുട്ടികൾ ആർത്തിയോടെ ആ ഭക്ഷണത്തിൽ നോക്കി എന്ത് ഭക്ഷണത്തിലേക്ക് നോക്കി അത് കഴിക്കും അതിനുശേഷം കുട്ടികൾ ചോദിക്കും എന്ത് എവിടുന്നാണ്ഹിൽ ഹബുസു അൽ ഫിഹ് എവിടെന്നാണ് ഇത് കിട്ടിയെന്ന് ചോദിക്കും അപ്പൊ ഉമ്മ പറയും മിൻഹാരിസ് അൽ ബുസ്താൻ ബുസ്താൻ ആ തോട്ടക്കാരൻ്റെ അടുക്കൽ നിന്ന് എന്ന് പറയും ഏ അപ്പൊ മക്കൾ ഷുക്ർ ലഹു അവർക്ക് നന്ദിയെന്നും എന്നും പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ അതിന്റെ ഒരു മോഡലും കൂടി ഇവിടെ ഞാൻ കാണിച്ചുതരാം നമ്മൾ നോക്കാം നോക്കൂ അസലൈക്കും വാലേക്കും അസ്സലാം അഹ്ലൻ യാ മാമ അഹ്ലൻ സ്വാഗതം മാമ ഉമ്മ അപ്പോൾ വാലുദത്ത് ഹൽത്താലും ഹൽത്താലും ഞാൻ വൈകിയോ അല്ലിൻതിലാർ നിങ്ങൾ വെയിറ്റ് ചെയ്ത് എന്താണ് ഹൽത്തോൽ ആലിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തത് കൂടി പോയോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ മക്കൾ തപാൻ തീർച്ചയായും ഹൽ എന്തെങ്കിലും കിട്ടിയോ അപ്പോൾ ഉമ്മ പറയുന്നു കിട്ടി മക്കളെ കീസ അപ്പോളെ അങ്ങനെ അവർ ആ സഞ്ചി മക്കൾക്ക് നേരെ നീട്ടുന്നു അപ്പോൾ ഇലൽ കീസ് അപ്പൊറൂർ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും കിറ്റിലേക്ക് നോക്കുന്നു പാപ്പിൾ മീൻ ഐനഅ മാമാ ഇത് എവിടെ നിന്നാണ് കിട്ടിയത് അപ്പൊ എനിക്ക് തോട്ടക്കാരനായിരുന്ന കിട്ടിയത് അപ്പൊ എന്താണ് മക്കള് പറയുന്നു ഇത് ഹദീ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത് വാലിദാ മക്കളെ എന്ന് വാലിദീം പറയുന്നു ഓക്കെ ഇതൊരു മോഡലാണ് നിങ്ങൾക്ക് ഇതിലും ഭംഗിയായി എഴുതുവാൻ കഴിയുകയാണെങ്കിൽ അതും കൂടി എഴുതുവാൻ ശ്രദ്ധിക്കണം ഓക്കെ അങ്ങനെ എന്താണ് ഈ സ്ത്രീ പോയതിനു ശേഷം അവരുടെ വീട്ടിലേക്ക് പോയതിനു ശേഷം നടന്ന സംഭവങ്ങള് ഒരു ഹിക്കായിയായി ഒരു കഥയായി എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം അത് നിങ്ങൾ നിങ്ങളുടെ ഭാവന അനുസരിച്ച് പിന്നീട് സംഭവിച്ചത് ഭക്ഷണം മക്കൾക്ക് കൊണ്ട് കൊടുത്തു അങ്ങനെ അതിനുശേഷം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക ഇത് ഇത് സ്ഥിരമായി ഈ ലേഡി ചെയ്തിട്ടുണ്ടാവും അല്ലേ സ്ഥിരമായി ചേടി എന്താണ് ഇബ്രാഹിമിന് അദ്ദേഹം അടുക്കിലേക്ക് പോയി അവരുടെ അടുത്ത് നിന്ന് എന്ത് വാങ്ങിക്കും എപ്പോഴും എന്താണ് ഇതുപോലെ ഭക്ഷണം ചോദിച്ചു തന്നിട്ടുണ്ടാവും ഇബ്രാഹിമിന് അദ്ദേഹം സാഹിദായത് ആയതുകൊണ്ടും അദ്ദേഹം ഉദാഹരണമായതുകൊണ്ടും ദിവസവും അതുപോലെ നൽകിയിട്ടുകയും നൽകുകയും ചെയ്തിട്ടുണ്ടാവും ആ കാര്യം നിങ്ങൾ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് എഴുതി നോക്കുക ഇൻഷാല്ല ഒരു സൂചന ഉള്ള ഒരു മോഡലായിട്ടുള്ള ഒരു ഹിക്കായ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം അപ്പോൾ അത്രയും പാഠഭാഗങ്ങൾ ഒന്നുകൂടി നന്നായി കേട്ട് നോക്കുക ഇൻഷാല്ല ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരെ എല്ലാവർക്കും മായസ്ഥലം